ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത, ഇന്ന് ലോക പുസ്തക ദിനമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകങ്ങൾ, ഒരുപാട് ഫ്രണ്ട്സ് ഉള്ളതും അല്ലെങ്കിൽ ഒരു നല്ല പുസ്തകമുള്ളതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഒരു കൂട്ടുകാരനേക്കാൾ അല്ലെങ്കിൽ ഒരുപാട് കൂട്ടുകാരേക്കാൾ നമുക്ക് അറിവ് പകർന്നു തരുന്ന, അല്ലെങ്കിൽ നമ്മളെ ആനന്ദിപ്പിക്കുന്ന, ആനന്ദത്തിലൂടെ അറിവ് പകർന്നു തരുന്ന ഒരുപാട് പുസ്തകങ്ങളുണ്ട് നമ്മുടെ മുമ്പിൽ. രഹസ്യം അതിന് ഉത്തമ ഉദാഹരണമാണ്. നമ്മുടെയൊക്കെ ജീവിതം നമ്മളെ ഒരുപാട് ഇൻസ്പയർ ചെയ്യാൻ സാധിക്കുന്ന ഒരു പുസ്തകമാണ് രഹസ്യം എന്ന് പറയുന്നത്. നമ്മളെന്താണോ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ നമുക്കതായി തീരാൻ സാധിക്കുമെന്നൊക്കെയുള്ള വലിയൊരു ദൗത്യം നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് ആൽക്കെമിസ്റ്റ്. മറ്റൊരു പുസ്തകമാണ് പൗലോ കൊയ്ലോയുടെ മറ്റൊരു പുസ്തകമാണ് ആൽക്കെമിസ്റ്റ് എന്ന് പറയുന്നത്. നമ്മളെന്ത് ആഗ്രഹിക്കുന്നുവോ, നമ്മളീ എന്ത് ആഗ്രഹിച്ചാലും ഈ ലോകം മുഴുവൻ നമ്മുടെ കൂടെ അത് സാധിച്ചു തരുവാനായിട്ട് നിൽക്കുമെന്ന് പറഞ്ഞുള്ളൊരു പ്രപഞ്ച സത്യം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒരു ആട്ടിടയൻ്റെ ജീവിതത്തിലൂടെയാണ് ആ പുസ്തകം യാത്ര ചെയ്യുന്നത്. ലോകത്തെ മുഴുവൻ മാസ്മരികതയിലെത്തിക്കാൻ സാധിക്കുന്ന പൗലോ കൊയ്ലോയുടെ നോവലാണ്. തൻ്റെ ജന്മനാടായ സ്പെയിനിൽ നിന്നും പിരമിഡുകളുടെ കീഴിൽ മറഞ്ഞിരിക്കുന്ന നിധി തേടി ഈജിപ്ഷ്യൻ മരുഭൂമികളിലേക്ക് സാന്റിയാഗോ എന്ന ഇടയ ബാലൻ നടത്തുന്ന യാത്രയാണ്. കരുത്തുറ്റ ലാളിത്യവും ആത്മോദ്യവുമായ ജ്ഞാനവും നിറയുന്ന ഒരു യാത്രയുടെ കഥയാണ് ആൽക്കെമിസ്റ്റ്. തികച്ചും അജ്ഞാതമായൊരു നിധി തേടിയുള്ള യാത്രയിൽ പ്രതിബന്ധങ്ങളെ മറികടക്കാൻ സാധിക്കുകയെന്ന ആശങ്കയിൽ യാത്ര തുടങ്ങിയ സാന്റിയാഗോയെ തൻ്റെ ഉള്ളിൽ കുടിയിരിക്കുന്ന നിധിയെ അവന് വെളിവാക്കി കൊടുക്കുകയാണ് ഇവിടെ. നമ്മുടെ സ്വപ്നങ്ങളുടെ ശക്തി തിരിച്ചറിയുവാനും സ്വന്തം ഹൃദയത്തിലേക്ക് കാതോർക്കുവാനും ഓരോ വായനക്കാരനെയും പ്രാപ്തമാക്കുന്ന സാന്റിയാഗോയുടെ ജീവിതകഥ വളരെ നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് ആൽക്കെമിസ്റ്റ് എന്ന് പറയുന്നത്. നമ്മളെ വായിക്കേണ്ടിയിരിക്കുന്ന ആ പുസ്തകം, അതിലെ ഓരോ പോയിന്റും നമ്മുടെ ജീവിതത്തിൽ ഉയർത്താൻ നമ്മളെ ഒരുപാട് സഹായിക്കും. പിന്നെ കുഞ്ഞുണ്ണി മാഷ് പറയുന്നുണ്ട്, വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിൽ വളരും. പക്ഷേ വായിച്ച് വളരുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിജയിക്കുന്നത്. വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ച് വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളഞ്ഞു പോകും നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അതാണ് പോയിൻ്റ്. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ ഉയരാൻ വളരുവാനായിട്ട് ശ്രമിക്കണം. അജ്ഞതയിൽ നിന്നും അന്ധകാരത്തിൽ നിന്നും നന്മയുടെ പ്രകാശത്തിൻ്റെ നല്ല പാഠങ്ങൾ പഠിച്ചുകൊണ്ട് പുസ്തകങ്ങളെ നമ്മുടെ കൂട്ടുകാരനായിട്ട് ചേർത്ത് നിർത്തിക്കൊണ്ട് നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്തും രാവിലെ സുപ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോഴും ഒക്കെ നമ്മുടെ കൂടെ നമ്മുടെ ഒരു കൂട്ടുകാരനായിട്ട് നമ്മൾ യാത്ര ചെയ്യുന്ന വഴികളിൽ നമുക്കൊപ്പം ചേർത്ത് നിർത്തുവാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ പിന്നെ നമുക്ക് ചെയ്യാനായിട്ട് മറ്റൊന്നുമില്ല. നമ്മുടെ ജീവിതത്തിൽ 100% വിജയിച്ചു എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഞാനൊരു പുസ്തകത്തെപ്പറ്റി ഇങ്ങനെ ഒരു കവിത എഴുതിയിരുന്നു, ചെറുതായിട്ടൊരു കവിത. എൻ ഹൃദയത്തിൻ താളമായി തുടിതാളമായി, എൻ ഹൃദയത്തിൻ സ്നേഹമായി സ്നേഹിതയായി, ദുഃഖങ്ങൾ മാറോടു ചീർക്കും പ്രിയ സഹേ, നിൻ വികാരങ്ങൾ എന്നിലലിയും പുഷ്പമേ, നിന്നറിവുകൾ എൻ ജീവിത പാഠമായി സഹേ, നിൻമുഖം എന്നോടു ചേർത്തണയും എൻ ജീവന ഉണർവായി മാറുമെൻ സഹീ, എൻ അറിവിൻ വിളനിലമാണു സഹീ നീ, എൻ കരളെ എൻ പ്രിയ കൂട്ടുകാരി. ഇതാണ് ഞാൻ പുസ്തകങ്ങളെപ്പറ്റി എഴുതിയിട്ടുള്ളൊരു ചെറിയ കവിത എന്ന് പറയുന്നത്. പിന്നെ വായനയെക്കുറിച്ച്, പുസ്തകങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തോട് ചേർത്ത് നിർത്താൻ, നമ്മുടെ പുസ്തകങ്ങളെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് നിർത്തുവാനായിട്ട് നമുക്ക് സാധിച്ചു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിജയിച്ചു. പിന്നെ നമ്മുടെ മറ്റൊന്നും നേടേണ്ടതായിട്ടില്ല. വിദ്യയേക്കാൾ വലിയ ധനം മറ്റൊന്നുമില്ല. വിദ്യാധനം സർവ്വധനാൽ പ്രധാനമെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന പണത്തിനേക്കാൾ എത്രയോ 10 മടങ്ങ് പവിത്രമാണ് അല്ലേ നമ്മൾ നേടിയെടുക്കുന്ന വിദ്യാഭ്യാസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അറിവെന്ന് പറയുന്നത്, വായന എന്ന് പറയുന്നത്. ഇതാർക്കും മോഷ്ടിച്ചുകൊണ്ട് പോകാനായിട്ട് സാധിക്കുകയില്ല. അപ്പം നമ്മുടെ അറിവിൻ്റെ വഴിയെ നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കണം. അതിനെപ്പറ്റി ഞാൻ മറ്റൊരു കവിത എഴുതിയിരുന്നു. അറിവിൻ നിലാവെളിച്ചമേ സ്നേഹഗീതമേ, നിന്നിൽ അറിവിൻ കിരീടമായി പകർന്നാടും സ്വപ്നഗീതമേ, എൻ ജീവനു നിറം പകരുമെൻ കൂട്ടുകാരി, എൻ സ്വപ്നങ്ങൾക്കു ജീവൻ പകരുമെൻ കൂട്ടുകാരി, എൻ സ്വപ്നമായി ജീവനായി തുടിപ്പായി മാറും പുഷ്പമേ, പറന്നുയരുമെൻ സ്വപ്നഗീതമേ, എൻ കൂട്ടുകാരിയായി എൻ ഹൃദയമിടിപ്പായി മാറുമെൻ ലോകമേ, അറിവാണ് അറിവിൻ ജ്വാലകമാണ്
എൻ ജീവിത സ്പന്ദനങ്ങൾ നീയാണു സഹി, നീയാണു സഹി. എൻ ജീവിത സ്പന്ദനങ്ങൾ നീയാണു സഹി. നമ്മുടെ ജീവിതം തന്നെ പുസ്തകമായി, അറിവായി, പ്രകാശമായി മാറട്ടെ.